ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡ് 19 എന്ന മഹാമാരിയുടെ ലോകം തന്നെ വിറച്ചു നിൽക്കുമ്പോൾ രാജ്യത്ത് അനേകായിരങ്ങൾ മഹാമാരിയിൽ പെടുകയും രാജ്യം ലോക്ക്ഡൗണിലായിരിക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോക്ക്ഡൗണിൻ്റെ ഈ കോവിഡ് 19 കാലയളവിൽ ഒരുപാട് പ്രാവശ്യം ജനങ്ങളുമായി സംവദിച്ചിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി വീണ്ടും ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെയും രോഗത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ രാജ്യത്തിലെ ജനങ്ങൾക്കായി പറഞ്ഞത് പ്രധാനമന്ത്രി 80 കോടി ജനങ്ങൾക്ക് നവംബർ വരെയുള്ള ഭക്ഷ്യസാധനങ്ങൾ കേന്ദ്രം നൽകുമെന്നാണ്. ഇവിടെ അരിയും മറ്റു ചെറിയ ചെറിയ സാധനങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയാൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇങ്ങനൊരു പ്രഖ്യാപനമാണോ രാജ്യം കാതോർക്കാൻ കാത്തുനിന്നത്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജ്യത്തിലെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. സ്വാതന്ത്ര്യാനന്ദ ഭാരതം ഒരുപാട് പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പും ഇത്രയും ഒരു മോശപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ സ്വാതന്ത്ര്യാനന്ദ ഭാരതം കണ്ടിട്ടില്ല. കാരണം ഒരുപാടുണ്ട്. ഈ സർക്കാർ, BJP സർക്കാർ അധികാരത്തിലേറുന്ന 2014 എന്താണ് നരേന്ദ്രമോദി രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞത്? BJP എന്താണ് പ്രകടന പത്രികയിൽ പറഞ്ഞത്? ഇവിടെ സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി സാധാരണക്കാർക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സംവിധാനം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെയുണ്ട്? 6 വർഷമായി കേന്ദ്രം BJP ഭരിക്കുന്നു. നരേന്ദ്രമോദി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. ആ വാഗ്ദാനങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടു. വീണ്ടും അധികാരത്തിലേറ്റപ്പെട്ട നരേന്ദ്രമോദി അധികാരത്തിലേറ്റപ്പെട്ടു. ആദ്യം 2014 തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ധനവില, പെട്രോളിൻ്റെ വില, ഡീസലിൻ്റെ വില, ഗ്യാസിൻ്റെ വില, പാചകവാതകത്തിൻ്റെ വില, എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള വിലക്കയറ്റം കുതിച്ചുയേറുന്ന സമയത്ത് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി ഇതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് എണ്ണ കമ്പനികൾക്ക് കൊള്ളയടിക്കാൻ രാജ്യത്തെ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ കോവിഡ് 19 ഈ കാലയളവിലും. ലോക്ക്ഡൗണിൻ്റെ കാലയളവിൽ എത്ര പ്രാവശ്യമാണ് ഇന്ധനങ്ങളുടെ വില കൂടിയത്? ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ ഇന്ത്യയിൽ എണ്ണ കമ്പനിയുടെ കൊള്ള തുടരുകയാണ്. രാജ്യത്തിലെ ജനങ്ങളോട് പറയുന്ന അരിതരും കേന്ദ്രമെന്നാണ്. രാജ്യത്ത് വൈദ്യുതിയും വെള്ളവും മറ്റു സാധനങ്ങളും വിദ്യാർത്ഥികളുടെ മറ്റുള്ള ചെലവുകളൊക്കെ ആയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? ഈ രാജ്യം എന്ന് പറയുന്നത് പൂർണ്ണമായി ഭവനരഹിത, ഭവനമുള്ള എല്ലാ ജനങ്ങളും ഭവനത്തിൽ സ്വന്തമായ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമല്ല. ഈ രാജ്യത്തിൻ്റെ അവസ്ഥ വലിയ ദയനീയമായി മുന്നോട്ട് പോകുന്നു. BJP സർക്കാർ സാമ്പത്തിക മേഖലയിൽ പുതിയൊരു അധ്യായം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറ്റു. 6 വർഷം പിന്നിട്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ നിലപാടെന്താണ് രാജ്യത്ത്? രാജ്യത്ത് മനുഷ്യരെ കൊല്ലുന്ന രാഷ്ട്രീയത്തിനാണ് നരേന്ദ്രമോദി മുൻതൂക്കം നൽകുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ് മേഖല തകർന്നിരിക്കുന്നു. രാജ്യം കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. രാജ്യത്തിലെ സാധാരണക്കാരൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്. വാഗ്ദാനങ്ങൾ മാത്രം 20 ലക്ഷം കോടി രൂപയുടെ വാഗ്ദാനം നൽകി, കർഷകർക്ക് നൽകി. ദിവസം ഇവിടെ മരിച്ചു പോകുന്നത്, ആത്മഹത്യ ചെയ്യപ്പെടുന്ന 100 കണക്കിന് കർഷകരാണ്. പ്രധാനമന്ത്രി പറയുന്നു രാജ്യം കോവിഡ് 19 നിന്ന് വീണ്ടെടുക്കും, അതിൽ നിന്ന് വിജയമുണ്ടാകുമെന്ന് പറയുമ്പോൾ സാധാരണക്കാർ ഈ വീണ്ടെടുക്കുന്ന ഇന്ത്യയിൽ, മേക്കിംഗ് ഇന്ത്യയിൽ, ഇല്ലെങ്കിൽ പുതിയൊരു ഇന്ത്യയെ വാർത്തെടുക്കുമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഈ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? രാജ്യത്തിലെ ജനങ്ങളോട് 1% പോലും കൂറില്ലാത്തൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. രാജ്യത്തിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തൊരു പ്രധാനമന്ത്രി, രാജ്യത്തിലെ ജനങ്ങളോട് ഇത്രയും ക്രൂരത കാണിച്ചൊരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എല്ലാ മേഖലയിലും പരാജയമാണ്. ഇവിടെ ഫാസിസം എന്നുള്ള മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ ഭരിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ന്യായങ്ങൾ, ഒരുപാട് നീതി പ്രതീക്ഷിച്ച ഒരു ജനതയ്ക്ക് ഒരു നീതിയും ലഭിക്കപ്പെട്ടിട്ടില്ല. നരേന്ദ്രമോദിയുടെ 2ാം ഭരണവും പൂർണ്ണ പരാജയത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരൻ്റെ അത്താണിപ്പട്ടിണിക്കാരൻ്റെ പ്രശ്നം ഗുരുതരമായി രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു.